മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് മൂലപ്പാടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറേക്കുടിയിൽ ജോസഫ് പി കെയുടെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിൽ നിന്നും കക്കാടമ്പയിൽ പോകുന്ന വഴിക്ക് 10 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് ഉള്ളത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് മൂലപ്പാടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറേക്കുടിയിൽ ജോസഫ് പി കെയും കുടുംബത്തെയുമാണ്. ജോസഫ് പി കെയുടെ ഒപ്പം ഇളയ മകൻ പ്രിൻസും കുടുംബവും ഉണ്ട്. ഇവരുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ ആയ മിഖായലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 5-ാമത്തെ ആളാണ് മേലുകാവ് വെള്ളാത്തൊട്ടിയിൽ താമസിച്ചിരുന്ന ഔസേപ്പ്. ഔസേപ്പിന്റെ 10 മക്കളിൽ 3-ാമത്തെ മകനാണ് കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന കുര്യാക്കോസ്. കുര്യാക്കോസിന് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാളാണ് ഔസേപ്പച്ചൻ എന്നെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ജോസഫ് പി കെ. ജോസഫ് പി കെയും ഇളയ മകൻ പ്രിൻസ് ജോസഫും കുടുംബവും നമ്മോടൊപ്പം ഉണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ചേട്ടന് നാട്ടില് അറിയപ്പെടുന്ന പേര് ഔസേപ്പച്ചൻ ചേട്ടനാണ് അല്ലെ? ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് എങ്ങനെയാണ്? ജോസഫ് എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? മൂലപ്പാടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? അതായത് ഒരു വർഷം ആയില്ല, ആകുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ ആരംഭിച്ചിട്ട്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു താമസിക്കുന്നത്? വെണ്ടേക്കുംപൊയിൽ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് മാറിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ജനിച്ചു വന്നതൊക്കെ എവിടെയാണ്? ജനിച്ചത് നാട്ടില് മേലുകാവായിരിക്കും. ജനിച്ചത് മേലുകാവ് എന്ന സ്ഥലത്താണ്. 1.5 വയസ്സുള്ളപ്പം കൂടരഞ്ഞിക്ക് പോന്നതാണ്. തുടർന്ന് കൂടരഞ്ഞിയിലാണ് പഠിച്ചതും ജീവിച്ചതും ഒക്കെ അവിടെയാണ്. അതിനുശേഷമാണ് എസ് എൽ സി വരെ കൂടരഞ്ഞി പഠിച്ചു. തുടർന്നാണ് വെണ്ടയ്ക്കുംപൊയിൽ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ചേട്ടന്റെ അപ്പന്റെ പേരെന്തായിരുന്നു? കുര്യാക്കോസ് എന്നാണ്. അമ്മയുടെ പേര്? മറിയം. അമ്മയുടെ വീട്ടുപേരെന്തായിരുന്നു? ചുവേലിക്കുടിയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം? മേരിലാൻഡ് ചുവേലിക്കുടി കുടുംബാംഗമായിരുന്നു അമ്മ. ചേട്ടന്റെ ഭാര്യയുടെ പേര്? അന്നമ്മ എന്നാണ്. നമ്മുടെ ഒപ്പമില്ല, മരിച്ചുപോയി. എത്ര വർഷമായി മരിച്ചിട്ട്? 3 വർഷമായി. പേരെന്തായിരുന്നു? അന്നമ്മ. വീട്ടുപേര്? തത്തനാട്ട്. തത്തനാട്ട് എന്നായിരുന്നു വീട്ടുപേര്. സ്ഥലം? ഒരു കൂടരഞ്ഞിയിലായിരുന്നു അവരുടെ സ്ഥലം. നിങ്ങൾക്ക് എത്ര മക്കളാണ്? മൂന്ന് പേര്. മൂന്ന് ആൺപിള്ളേരാണ്. അത് നമ്മോടൊപ്പം ഉള്ളത് ഇളയ മകനാണ്. പേരെന്താണ്? പ്രിൻസ്. പ്രിൻസ് എന്നാണ് പേര്. പ്രിൻസ് എന്ത് ചെയ്യുന്നു? ഞാന് ബിസിനസ്. ബിസിനസ് ബുള്ളറ്റിന്റെ ഒക്കെ. ബുള്ളറ്റിന്റെ സ്പെയർ പാർട്സിന്റെ ബിസിനസ് ആണ്. ഏത് സ്ഥലത്താണ്? അകമ്പാടം. അകമ്പാടം എന്ന സ്ഥലത്ത് സ്പെയർ പാർട്സ് കട നടത്തുകയാണ്. പ്രിൻസിന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. പേര്? അൻസീന. അൻസീന എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? മിൽമയില് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? വെണ്ടേക്കുംപൊയിൽ എന്ന സ്ഥലത്ത് മിൽമയില് സൊസൈറ്റിയില് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തം വീട്? കക്കാടംപൊയിലായിരുന്നു. വീട്ടുപേര്? പൂവത്തിനാല്. പൂവത്തിനാൽ. കക്കാടംപൊയിൽ പൂവത്തിനാൽ കുടുംബമാണ്. മാതാപിതാക്കന്മാരുടെ പേര്? അച്ഛന്റെ പേര് അലക്സ്. അച്ഛന്റെ പേര് അലക്സ് എന്നാണ്. അമ്മേന്റെ പേര് മോളി. അമ്മയുടെ പേര് മോളി. അമ്മയുടെ വീട്ടുപേര്? ഓട്ടുകുളത്തില്. ഓട്ടുകുളത്തിൽ നിന്നാണ്. സ്ഥലം? പനമ്പ്ലാവ്. പനമ്പ്ലാവ് ആണ് സ്ഥലം. നിങ്ങൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മോന്റെ പേരെന്താണ്? ടോംസിൻ. ടോംസിൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 4-ലേക്ക് കയറുകയാണ്. എവിടെയാ പഠിക്കുന്നത്? ഫാത്തിമഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സ്ഥലം എവിടെയാ? ചന്തക്കുന്ന്. നിലമ്പൂർ. നിലമ്പൂർ ചന്തക്കുന്നിലുള്ള ഫാത്തിമഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 4-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് ടോംസിൻ. മോളുടെ പേരെന്താണ്? ടെസ്ന. ടെസ്നയുടെ വീട് 3-ാം ക്ലാസ്സിലായി? LKG കഴിഞ്ഞു അല്ലേ. ഇനി UKGയിലേക്ക് പഠിക്കാൻ പോകണം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ, ഫാത്തിമഗിരി. ചേട്ടായി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ്.
അവസാപ്പൻ ചേട്ടനൊക്കെ എത്ര മക്കളായിരുന്നു? ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലെ മൂത്ത ആളാരാണ്? അവസാപ്പൻ ചേട്ടൻ തന്നെയാണ് ഏറ്റവും മൂത്ത ആള്. തൊട്ട് താഴെയുള്ളത് തോമസ്. അവരെവിടെയാണ് താമസിക്കുന്നത്? തോമസ് കൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. വൈഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ കോഴിക്കോടാണ് താമസിക്കുന്നത്. കൂമ്പാറ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ കോഴിക്കോടിലേക്ക് ആണ് താമസം മാറ്റി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ത്രേസ്യാമ്മ. വീട്ടുപേര്? വീട്ടുപേര് തറപ്പേൽ. തറപ്പേൽ. സ്ഥലം? കൂടരഞ്ഞി. കൂടരഞ്ഞി. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു പെൺകൊച്ച് മാത്രമേ ഉള്ളൂ. തോമസിന്റെ അതായത് ബേബി എന്ന് പറയും. ബേബിയാണ്. അവരെവിടെ താമസിക്കുന്നു? കൂടരഞ്ഞിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ഗ്രേസി. ഗ്രേസി എന്നാണ്. ഗ്രേസിയുടെ വീട് എവിടെയാണ്? ചെമ്മനോട. ചെമ്മനോട. വീട്ടുപേര്? വീട്ടുപേര് മലയാറ്റൂർ. മലയാറ്റൂർ എന്നുള്ളത് വീട്ടുപേരാണ് അവരുടെ. അവർക്ക് എത്ര മക്കളാണ്? അവർക്ക് രണ്ട് മക്കള്. രണ്ട് മക്കളാണ്. രണ്ട് ആമ്പിള്ളേരാണ് ഉള്ളത്. അതിന്റെ ഇളയത് മേരി. മേരിയെ എങ്ങോട്ടാണ് വിവാഹം ചെയ്തത്? തിരുവമ്പാടി. തിരുവമ്പാടി. വീട്ടുപേര്? പുരിയിടത്തിൽ. ഭർത്താവിന്റെ പേര്? ജയിക്കപ്പ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ചിന്നമ്മ. ചിന്നമ്മ. ചിന്നമ്മ എവിടെയാ വിവാഹം ചെയ്തത്? മുത്തപ്പൻപുഴ. മുത്തപ്പൻപുഴയിലേക്കാണ് വിവാഹം ചെയ്തത്. വീട്ടുപേര്? കൊച്ചുപുരയ്ക്കൽ. കൊച്ചുപുരയ്ക്കൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? തോമസ്. തോമസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് രണ്ട് പേര്. രണ്ട് മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ഗ്രേസി. ഗ്രേസി. ഗ്രേസിയെ എങ്ങോട്ടാ വിവാഹം ചെയ്തത്? കോഴിക്കോട്. കോഴിക്കോട്. വീട്ടുപേര്? പൈക്കാട്ട്. പൈക്കാട്ട്. ഭർത്താവിന്റെ പേര്? സണ്ണി. സണ്ണി. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കളാണ് ഉള്ളത്. അതിന്റെ ഇളയത് ടോമി. ടോമി. ടോമി എവിടെയാ താമസിക്കുന്നത്? കുടരഞ്ഞി തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? സിൽവി. സിൽവി. റാണിക്കാട്ട്. റാണിക്കാട്ട് എന്നാണ് സിൽവിയുടെ വീട്ടുപേര്. സ്ഥലം? പുല്ലാമ്പാറ. പുല്ലാമ്പാറയാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കളാണ് അവർക്കുള്ളത്. പ്രിൻസിന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയാമോ? പ്രിൻസ് ആയിട്ട് ഇളയാളാണ്. നിങ്ങൾ എത്ര ആൺമക്കളായിരുന്നു? ഞങ്ങള് മൂന്നുപേര്. മൂന്നാൺമക്കളായിരുന്നു. അതിൽ മൂത്തയാള്? മൂത്തയാള് പ്രിയേഷ്. പ്രിയേഷ്. പ്രിയേഷ് ഇപ്പൊ എവിടെയാണ്? കോയമ്പത്തൂര്. കോയമ്പത്തൂര്. ജോലിയാണ്? ആ, പുള്ളി ബിസിനസ്, ബേക്കറി. ബേക്കറി ബിസിനസ് ആണ് കോയമ്പത്തൂര്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? അനു. അനു. അനുവിന്റെ വീട് എവിടെയാ? പുല്ലാമ്പാറ. പുല്ലൂരാമ്പാറ. വീട്ടുപേര്? വീട്ടുപേര് കുളത്തിങ്കൽ. കുളത്തിങ്കൽ. കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് മൂന്നുപേര്. മൂന്നുപേര്. അവരുടെ പേര്? അനൈന. അനൈന. മൂത്തയാള്. രണ്ടാമത്തത് ആൾട്രിൻ. ആൾട്രിൻ. പിന്നെ അമൽന. അമൽന. അങ്ങനെ മൂന്ന് കുട്ടികളാണ്. മൂന്ന് കുട്ടികൾ അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ള സഹോദരൻ? പ്രതീക്ഷ. പ്രതീക്ഷ. പ്രതീക്ഷ ഇപ്പൊ എവിടെയാണ്? മിലിറ്ററിയിലാണ്. പഞ്ചാബില്. പഞ്ചാബിലാണ്. മിലിറ്ററി സർവീസിലാണ്. നിലവിലും സർവീസിൽ തന്നെ? സർവീസിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ടുബി. ടുബി എന്നാണ്. ടുബിയുടെ വീട് എവിടെയാ? ചിറക്കടവ്. കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് ചിറക്കടവ് എന്ന സ്ഥലത്താണ്. വീട്ടുപേര്? പള്ളിപ്പുറത്തുശ്ശേരി. പള്ളിപ്പുറത്തുശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് രണ്ടുപേര്. അവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര്? ജനുവല്. ജനുവല്. ജൂണല്. ജൂണല്. അങ്ങനെ രണ്ട് കുട്ടികളാണ് അവർക്ക് ഉള്ളത്. അതിന്റെ ഇളയത് പ്രിൻസ് ആണ്. പ്രിൻസിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയാം. ബികോം വരെ. ബികോം വരെ പഠിച്ചു. സ്കൂളൊക്കെ എവിടെയാ പഠിച്ചത്? സ്കൂള് കൂടരഞ്ഞിയിലായിരുന്നു. കൂടരഞ്ഞിയിലായിരുന്നു. കോളേജിൽ പഠിച്ചത്? കോളേജ് ഞാൻ പ്രൈവറ്റ് ആയിട്ടാ പഠിച്ചത്. പ്രൈവറ്റ് ആയിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം. ബികോം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം പാസ്സായി. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അൻസീനിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അൻസീനിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാന് ബികോം കഴിഞ്ഞാണ്. ബികോം കഴിഞ്ഞാണ്. എവിടെയാണ് പഠിച്ചത്? ഞാന് പ്രൈവറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആയിട്ട് തന്നെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് ആയിട്ടാണ് ബികോം പഠിച്ചത്. നിലവില് മിൽമാട് സൊസൈറ്റി ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഏത് പോസ്റ്റിലാണ്? സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അൻസീനയുടെ വീട്ടിലെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ? വീട്ടില് അച്ഛനും അമ്മയും രണ്ടാങ്ങളമാരും ഒരു അനിയത്തി. രണ്ടാങ്ങളമാരും ഒരു അനിയത്തിയാണ്. അതിലേറ്റവും മൂത്തുകാരാണ്? അൻസീനിയ തന്നെയാണ് ഏറ്റവും മൂത്തയാള്. അൻസീനിയക്ക് താഴെയുള്ള ആരാണ്? അനിയന്റെ പേര്? ആൽബർട്ട്. ആൽബർട്ട്. ആൽബർട്ട് എന്ത് ചെയ്യുന്നു? അവൻ മിൽമേന്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട്. മിൽമയുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആൽബർട്ടിന്റെ ഭാര്യയുടെ പേരെന്താ? റജീന. റജീന. റജീനയുടെ വീട് എവിടെയാണ്? കൂടരഞ്ഞിക്കടുത്ത് പൂവാറം തുറന്ന സ്ഥലത്താണ്. വീട്ടുപേര്? വീട്ടുപേര് കളത്തിപ്പറമ്പിൽ. കളത്തിപ്പറമ്പിൽ നിന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് മൂന്ന് പേര്. മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ പേര്?
മൂത്തയാള് അലക്സിസ്. അലക്സിസ്. രണ്ടാമത്തെ ഇവാൻ. ഇവാൻ. മൂന്നാമത്തെ അമൽന. അമൽന. അങ്ങനെ മൂന്ന് കുട്ടികളാണ് അവർക്കുള്ളത്. അതിൽ അവരുടെ ഇളയത്? അവരുടെ ഇളയത് അലീന. അലീന. അലീനയെ എങ്ങോട്ടാണ് വിവാഹം ചെയ്തത്? തിരുവമ്പാടിക്ക്. തിരുവമ്പാടിയാണ്. വീട്ടുപേര്? കുളത്തിനാൽ. കുളത്തിനാൽ. ഭർത്താവിന്റെ പേര്? ആശംസ്. ആശംസ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ പേര്? ആൽവിൻ. ആൽവിൻ എന്നാണ് കുട്ടിയുടെ പേര്. അതിന്റെ ഇളയത്? എന്റെ ആദർശ്. ആദർശ്. ആദർശ് വിവാഹിതനാണോ? അല്ല, ജോലി ചെയ്തോണ്ടിരിക്കുന്നു. ജോലി ചെയ്ത്? ജോലിയാണ്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചെന്നൈയിൽ. ചെന്നൈയില്. എന്ത് ജോലിയാണ്? ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുകയാണ്. ചെന്നൈയിലാണ് ജോലി. അവിവാഹിതനാണ്. ഇതാണ് അൻസീനിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഔസേപ്പ് ചേട്ടന്റെ ഈ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ പള്ളിയുടെ ആരംഭകാലം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ പള്ളി സ്ഥലം മേടിക്കുക, പള്ളി വാങ്ങിക്കുക, അങ്ങനെയുള്ള ഇത് മുതലുള്ള ഞാൻ തന്നെയായിരുന്നു. അതായത് വണ്ടേക്കുമ്പോൾ എന്ന സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് ആ പള്ളി ആരംഭിക്കുന്നത്. സ്ഥലം മേടിക്കുന്നതും പള്ളിയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കണക്കുകളും കാര്യങ്ങളും, അതായത് അന്നത്തെ കൺവീനർ ആയിരുന്നു, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ആയിരുന്നു. അതിനുശേഷം കൈക്കാരന. അത് കഴിഞ്ഞ് കൈക്കാരനുമായി പിന്നെ അക്കൗണ്ടന്റ്. കൈക്കാരനായിരുന്നു, പള്ളിയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു. പാരിഷ് കൗൺസിൽ മെമ്പറും ആയിരുന്നു. പാരിഷ് കൗൺസിൽ മെമ്പറും ആയിരുന്നു. നിരവധി വർഷങ്ങളില് ഈ രീതിയിൽ പള്ളിക്ക് വേണ്ടിട്ട് സേവനം ചെയ്തു. വെണ്ടേക്കമ്പോയിൽ എന്നുള്ള പള്ളി സ്ഥാപനം നിങ്ങളുടെയൊക്കെ സ്ഥാപനം മുതല്. സ്ഥാപനം മുതല്. ഇപ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് വന്നു, വേറെ ഇടവകയായി. മൂലപ്പാടം എന്നുള്ള ഇടവകയിലാണ് നിങ്ങളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് എന്തൊക്കെ പറയാം? രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ? രാഷ്ട്രീയമൊന്നുമില്ല. സാമൂഹിക പൊതുപ്രവർത്തനങ്ങള്? പൊതുപ്രവർത്തനങ്ങൾ. പള്ളിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങളുള്ളത്? കെസിബിയിലുണ്ടായിരുന്നു, മിഷൻ ലീഗ് ഉണ്ടായിരുന്നു. മിഷൻ ലീഗില് മേഖല ഭാരവാഹി വരെ ആയിട്ടുണ്ട്. മിഷൻ ലീഗില് മേഖല ഭാരവാഹി. കെസിബിയിലും ഉണ്ടായിരുന്നു, പിന്നെ സൺഡേ സ്കൂളിൽ 10-17 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. 10 വർഷം ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഹെഡ് മാസ്റ്റർ സ്ഥാനത്തിലേക്ക്. ഈ വർഷം മുതല് പള്ളിയായിട്ട് വളരെ അടുത്ത് കുട്ടികൾക്ക് മത പഠനം വേണ്ടിട്ട് അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ് പ്രിൻസ്. അൻസീനിയക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? വേദാടം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. കുടുംബായി കൂട്ടായ്മയുടെ ഒക്കെ എന്തെങ്കിലും പരിപാടിയുണ്ടോ? കുടുംബ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. അങ്ങനെ പ്രിൻസിലും കുടുംബ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും ഉണ്ടാവും. AKCC യിലുണ്ടായിരുന്നു. അങ്ങനെ വിൻസെന്റ് പോളില്. വിൻസെന്റ് പോൾ ആയിട്ടൊക്കെ ഏത് വിൻസെന്റ് പോളില് പ്രസിഡന്റ് വരെ ആയിട്ടുണ്ട്. യൂണിറ്റിൽ AKCC യിലും യൂണിറ്റിലെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും, അതുപോലെ വെണ്ടയ്ക്കാമ്പോയിൽ എന്ന സ്ഥലത്ത് പള്ളി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹകരിച്ച ഔസേപ്പഞ്ചേട്ടന്റെ ഫാമിലിയും ആണ് നമ്മളൊപ്പം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.